എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ യമഹയുടെ ഏറ്റവും പുതിയ മോഡലായ FZX എന്ന് പറയുന്ന വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അറ്റ്ലാസ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഒരു പ്രതീക്ഷ കൽപ്പിച്ച്, പക്ഷേ എന്നാൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തി നമ്മളെ ഒരു ദുഃഖത്തിലേക്ക് അഴുത്തിയൊരു വാഹനമായിരുന്നു FZX എന്ന് പറയുന്നത്. അതിന് കാരണം വേറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പനി അവതരിപ്പിച്ച മോഡലിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എക്കണോമി തന്നെയാണ്. അതായത് നമ്മളൊരു 150 cc വാഹനത്തിന് വേണ്ടി എത്രത്തോളം വില നമ്മൾ കൊടുക്കും? മാക്സിമം ഒരു 150 അല്ലെങ്കിൽ ഒരു 170 അല്ല ഒരു 175 ആ ഒരു റേഞ്ച് വരെ നമ്മൾ മാക്സിമം കൊടുക്കും ഒരു 150 cc വേണ്ടി. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന പോലെ USD ഫോർക്ക്, LED ഹെഡ്ലൈറ്റ്, പിന്നെ ബാക്ക് ടെയിൽ ലാമ്പ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് വിലയുടെ കാര്യത്തിൽ നമുക്ക് മാറ്റം വരും. അത് നമ്മളെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു വാഹനം നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വന്നത്. എന്നാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. Fell for you, but I fell for you the second that you left the room. I'm taking back my life. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യം തുടങ്ങുന്ന പോലെ തന്നെ നമ്മളവിടെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയും തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതായത് ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നത് നമുക്ക് ഫുള്ള് ഒരുമാതിരി നമ്മുടെ ജാവ ആ ഒരു രീതിയിലൊക്കെയുള്ള ഒരു ഹെഡ്ലൈറ്റ് ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ സൈസ് കുറച്ചുകൂടെ കുഞ്ഞായ പോലെ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊജക്ടർ ലൈറ്റാണ്, അത് BLED ആണ് വരുന്നത്. അതായത് നമ്മുടെ MT15 വരുന്ന സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് നമ്മുടെ ഈ ഒരു FZX-ലും ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അതിന് ചുറ്റും ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ മൂന്ന് പീസിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അത് നമ്മൾ കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ലൈറ്റിംഗ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഡേ ടൈം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജാവ അങ്ങനെയുള്ള ബൈക്കുകളിൽ വരുന്ന പോലെ തന്നെ നമുക്ക് നേരെ നമ്മുടെ ഷോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹോൾഡർ കൊടുത്തിട്ട് അതിൽ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ MT-യിലൊക്കെ വരുന്ന പോലെ തന്നെ LNK ആണ് ഫംഗ്ഷൻ വരുന്നത്. പിന്നീട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ കമ്പനി ഒരു കാലത്ത് മാറ്റാൻ വരാത്തെ, അതായത് യമഹയുടെ സ്കൂട്ടറുകൾ തൊട്ട് യമഹയുടെ ഏറ്റവും വില കൂടിയ ബൈക്കുകളിലടക്കം വരുന്നത് ഈ ഒരു സെയിം ഇൻഡിക്കേറ്ററാണ്. ഇതിൽ യാതൊരു വിധ മാറ്റവും കമ്പനി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതൊരു കണ്ണുകെട്ടായിരിക്കാനുള്ള ഒരു സംഭവമായിട്ടായിരിക്കും അവർ മാറ്റാത്തത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇങ്ങനൊരു ഫൈബറിൻ്റെ കവറിങ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ അടിയിലായിട്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ അടിയിലൊരു അതേപോലെ തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ മഡ്ഗാർഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മഡ്ഗാർഡ് മെറ്റലാണ് കേട്ടോ വരുന്നത്. ഫുള്ളി മെറ്റലായിട്ടുള്ള ഒരു മഡ്ഗാർഡാണ് വരുന്നത്. നമ്മുടെ സാധാരണ റെട്രോ ക്രൂസർ ബൈക്കിലൊക്കെ വരുന്ന മോഡൽ തന്നെ മഡ്ഗാർഡ് ഷോർട്ടാണ് വരുന്നത്. പിന്നെ മഡ്ഗാർഡിൻ്റെ മുകളിലായിട്ടൊരു സിൽവർ കളറിങ്ങിൽ നമുക്കൊരു ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ക്ലാമ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വെച്ചിട്ട് ഈ ക്ലാമ്പിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മഡ്ഗാർഡ് സെറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ USD ഫോർക്കൊന്നുമല്ല വന്നിരിക്കുന്നത്. അത് നമ്മളെ വളരെയധികം ദുഃഖിപ്പിച്ചൊരു കാര്യമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓയിൽ സീലിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു റബ്ബറിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ടയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് MT-യിലൊക്കെ വരുന്ന സെയിം അലോയ് വീൽസാണ് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ഒരു ടാങ്കിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് വളരെയധികം വലിയൊരു ടാങ്കാണ്. അതായത് നമ്മൾ നമ്മുടെ നോർമൽ പഴയ ഫസ്റ്റ് മോഡൽ അവർ FZ-ൻ്റെ എന്നാലും അത് ചെറുതാണ്. നമുക്ക് ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു ടാങ്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ടാങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫൈബറൊന്നുമല്ല വരുന്നത്, ഫുള്ളി മെറ്റലാണ് കേട്ടോ വരുന്നത്. നമുക്ക് ബാക്കി FZ, MT എന്നീ വാഹനങ്ങളിൽ നമുക്ക് പീസായിട്ടുള്ള ടാങ്ക് വരുമ്പോൾ ഇത് സിംഗിൾ ടാങ്കാണ് വരുന്നത്. സിംഗിൾ ടാങ്കിൻ്റെ മുകളിൽ ഈ ഒരു ഫൈബർ കവറിങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് നമ്മുടെ ഒരു സെൻറ്റർ പോർഷനിൽ. പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ടാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമ്മുടെ കീയുടെ സെക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് MT-യിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചാർജിങ്ങിൻ്റെ പ്ലോട്ട് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ചാർജ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ വെക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല, അത് നമ്മൾ നമ്മുടെ മൊബൈൽ ഹോൾഡർ മേടിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് നമ്മൾ സ്വിച്ച് ഫംഗ്ഷൻസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MT-യിലൊക്കെ വരുന്ന സെയിം സെറ്റിംഗ് തന്നെയാണ്. നമ്മുടെ കേബിൾസൊക്കെ മേളിൽ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പവർ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഡിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും
ഉള്ള ആ ഒരു സ്വിച്ച് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ഇൻഡിക്കേറ്റർ, പിന്നീട് ഹോൺ, ഇത്രയാണ് ഫംഗ്ഷൻസ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം. ഡിസ്പ്ലേയിൽ നമുക്കൊരു ആർ പി എം മീറ്റർ ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നീട് ഒരു ട്രിപ്പിൻ്റെ മീറ്റർ ഉണ്ട്, പിന്നീട് സൈഡിലായിട്ട് ഫ്യൂവൽ ഗേജ് ഉണ്ട്, പിന്നെ ടൈം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കിലോമീറ്റർ. മൈലേജ് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, മൈലേജ് നമ്മുടെ ഒരു മീറ്ററിൽ നമുക്ക് കാണിക്കുന്നില്ല. പിന്നീട് നമ്മളെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സിംഗിൾ സീറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു സീറ്റ് തന്നെയാണ് നമ്മുടെ ഒരു വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ചെറിയ സീറ്റൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു സീറ്റാണ്, നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നൊരു ഇതാണ്. പിന്നെ സീറ്റിൻ്റെ കാര്യം നോക്കുക വെച്ചാൽ അത്യാവശ്യം സോഫ്റ്റാണ്, എം ടിനെ എഫ് സെറ്റിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സോഫ്റ്റാണ്. പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ ഒരു വാഹനം കുഞ്ഞാണ് എന്ന് തോന്നുമെങ്കിലും സീറ്റ് ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എനിക്ക് എം ടിയിലൊക്കെ സുഖമായിട്ട് കാലത്തും, പക്ഷേ എന്നാലും എനിക്കിതിലിരുന്ന് ശീലമില്ലാത്തതുകൊണ്ടാണെന്നറിയില്ല, ചെറിയൊരു സീറ്റ് ഹൈറ്റ് കൂടിയ പോലൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ബാക്ക് വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് നമ്മുടെ നോർമൽ ബൈക്കിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ഗ്രാബ് റെയിൽ വന്നിട്ടുണ്ട്. ബാക്ക് സപ്പോർട്ട് ലഭിക്കുന്ന ചെറുതാണ്, എന്നാലും വലിയ സപ്പോർട്ടൊന്നുമില്ല, എന്നാലും പിടിച്ചിരിക്കാൻ പാകത്തിനുള്ളൊരു ഗ്രാബ് റെയിൽ വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ബാക്ക് സൈഡിൽ നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത് ചെറുതാണ്, ചെറിയൊരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ വരുന്ന പോലൊരു ചെറിയ ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ മഡ്ഗാർഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു മഡ്ഗാർഡ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഹാലജൻ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ടെയിൽ ലാമ്പും ഹാലജൻ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ടയർ ഹഗ്ഗർ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ടിയിൽ ഒന്നും വരുന്ന പോലത്തെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള എക്സോസ്റ്റ് അല്ല, ചെറിയ എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്കിതിൽ സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്, നമ്മുടെ എം ടിയിലോ അങ്ങനെയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പിന്നീട് നമ്മൾ ഇവിടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റോറേജ് ഒന്നുമല്ല, ഇത് എൽ എൻ കെ വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്നൊരു ബോക്സ് കവറിംഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോർമൽ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു എൻജിൻ ഗാർഡ് വന്നിട്ടുണ്ട്. എൻജിൻ ഗാർഡ് വന്നിരിക്കുന്നത് മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല, എം ടിയിലൊക്കെ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇതിൽ മെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസർ ഉള്ളിലൂടെ പോയിട്ടാണ് പോകുന്നത്, കാരണം എം ടിയുടെയൊക്കെ നമുക്ക് സൈഡിൽ കൂടെ വരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ കാലൊന്ന് നൈസായിട്ട് അത് തട്ടിപ്പൊള്ളി. നമുക്ക് അതേപോലെ തന്നെ ബി എസ് സിക്സ് വന്നതുകൂടി കാറ്റലറ്റിക് കൺവെർട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ സൈലൻസർ ഉള്ളിൽ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അലുമിനിയം സിംഗാമോ കാര്യങ്ങളൊന്നുമില്ല, നോർമൽ സിംഗാമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എ ബി എസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വന്നിരിക്കുന്നത്, അതായത് ഫ്രണ്ടിലാണ് നമുക്ക് എ ബി എസ് സെൻസർ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മീറ്റർ കാര്യങ്ങളൊക്കെ ഡിജിറ്റലാണ് വരുന്നത്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ബ്ലൂടൂത്ത് മൊബൈൽ കണക്ടിവിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്, അത് വെച്ച് നമുക്ക് ജി പി എസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ മിററിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പഴയ മോഡൽ എഫ് സെറ്റിലൊക്കെ വരുന്ന ആ ഒരു റൗണ്ട് മിറേഴ്സ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ചെറിയ ഷേപ്പിലേക്ക് വന്നിട്ടുള്ള മിറേഴ്സ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. പിന്നീട് നമ്മൾ ലിവേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും നോർമൽ തന്നെയാണ് ലിവേഴ്സ് വരുന്നത്. പിന്നെ ഹാൻഡിലെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് പൊന്തിയിട്ടുള്ളൊരു രീതിയിലാണ് ഹാൻഡിൽ വരുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സ്മൂത്താണെന്നും പറയാൻ പറ്റില്ല, ഹാർഡാണെന്നും പറയാൻ പറ്റില്ല, ഏകദേശം ഒരു മിഡിൽ റേഞ്ചിൽ വരുന്നൊരു ക്ലച്ചാണ് നമ്മുടെ ഒരു വാഹനത്തിൽ ലഭിച്ചത്. ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കാല് ഫുള്ളി നിലത്ത് കുത്താൻ പറ്റും, പക്ഷേ എന്നാലും നമുക്കിത് കുറച്ച് ഹൈറ്റ് കൂടിയ പോലാണ് ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഇതാണ് കോക്ക്പിറ്റ് വ്യൂ വരുന്നത്. പിന്നെ ഹാൻഡിലിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റേൺ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ കുറച്ച് ഹൈറ്റ് കൂടിയതും പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് കർവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇരുന്ന് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാല് വെക്കുന്ന സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന വാഹനത്തിലെ പോലെ ബാക്കോട്ടേക്കൊന്നുമല്ല, നോർമൽ യമഹയുടെ വാഹനങ്ങളിൽ വരുന്ന പോലെ ഇത് ഫ്രണ്ടിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ നോർമലി മറ്റ് യമഹയുടെ വാഹനങ്ങൾ, അതായത് എഫ് സെഡ് അങ്ങനത്തെ വാഹനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു വാഹനം ഓപ്റ്റ് ചെയ്യാം. നേരെ ഇരുന്ന് നല്ല ക്രൂയിസ് ചെയ്ത് തന്നെ ഈ ഒരു വാഹനം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് ബ്രൈറ്റ്നസ് നമുക്കൊരു നെഗറ്റീവ് എൽ ഇ ഡി അല്ല, എങ്കിലും നമുക്കിതൊരു എ ബി എസിൻ്റെ വാർണിംഗ് വരുന്നുണ്ട്, ന്യൂട്രൽ വാർണിംഗ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വരുന്നില്ല ഈ ഒരു വാഹനത്തിൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇതുകൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ വാർണിംഗും നമുക്ക് നമ്മുടെ മീറ്ററിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് 282 mm, ബാക്കിലെ 220 mm ആണ് നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ റേഡിയസ് വരുന്നത്. അതേപോലെ തന്നെ റേഡിയൽ ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനം 5-speed ഗിയർ ബോക്സോടുകൂടിയാണ് വന്നിരിക്കുന്നത്, 6-speed കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വെറ്റ് മൾട്ടിപ്ലേറ്റ് ആണ് നമ്മുടെ ക്ലച്ച് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് 149cc എയർ കൂൾഡ് 4-stroke സിംഗിൾ സിലിണ്ടറാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 7250
RPM 12.4 PS പവറും അതേപോലെ തന്നെ 5500 RPM 13.3 NM ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യമെന്ന് പറയുന്നത്. പിന്നീട് അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു പാസിൻ്റെ സ്വിച്ച് കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കീ ഓൺ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇങ്ങനെയാണ് വരിക. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ വാഹനം നമ്മൾ കീ ഓൺ ചെയ്ത് കഴിയുമ്പോഴുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റ് കൂടെ കത്തുന്നതായിരിക്കും. നമുക്കിനി ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റ് കേട്ട് നോക്കാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് വരുന്നത്. നമുക്ക് നോർമലി ആ ഒരു കുറച്ച് ബാസ് ഉള്ളൊരു സൗണ്ടാണ്. നമ്മൾ റേസ് ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിലുള്ള ബാസ് തരുന്നൊരു എക്സോസ്റ്റാണ് നമ്മുടെ ഒരു വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത്. പിന്നീട് അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിലെ ലൈറ്റ്സ് കൂടെ കത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോക്രോസ് സസ്പെൻഷനാണ് വരുന്നത്. പിന്നീട് അതേപോലെ തന്നെ 166 mm ആണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് നമുക്ക് വലുതാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10 ലിറ്ററാണ്. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കാര്യങ്ങൾ വെച്ച് കണക്കൂട്ടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് അധികം നമ്മുടെ റോഡിൽ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് അറിയത്തില്ല. നമ്മൾ MT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് 40 കിലോമീറ്റർ മൈലേജ്, അതായത് ഒരു 400 കിലോമീറ്റർ നമുക്ക് ടാങ്ക് റേഞ്ച് കിട്ടുന്നതാണ്. ഇത് 10 ലിറ്ററാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഗ്രാഫിക്സിൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയി, നമുക്ക് ബ്ലൂ കളറിൽ ടാങ്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു ബ്ലാക്ക് ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ FZX എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ആ ഒരു ബാഡ്ജിങ് നമുക്ക് ബോഡി ഗ്രാഫിക്സ് ആണ് വരുന്നത്, അതായത് സ്റ്റിക്കറാണ്, നമുക്ക് ബൾജിങ് ആയിട്ടുള്ള മെറ്റലൊന്നും വന്നിട്ടില്ല. പിന്നീട് അടിയിലായിട്ടൊരു സ്പോർട്സ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് 01 എന്നുള്ളൊരു നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിക്കറിങ്ങാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ABS ഒരു ചെറിയ സ്റ്റിക്കർ, അതും നമുക്ക് ബൾജിങ്ങിനൊന്നുമല്ല, നോർമലി നമ്മുടെ സ്റ്റിക്കർ തന്നെയാണ്, അത് നമുക്ക് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ വീൽ സൈസ് വരുന്നത് 100/80 R17 ആണ് വീൽ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് FZ MT നോർമലി വരുന്ന പോലെ തന്നെ 140/60 R17 തന്നെയാണ് നമ്മുടെ വീൽ സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഒരു വാഹനം വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ ഇരിട്ടിയിലുള്ള യമഹ ഷോറൂമാണ്. അപ്പോൾ ഒരു യമഹ ഷോറൂമിലെ സ്റ്റാഫിൻ്റെയൊക്കെ നമ്പർ, സെയിൽസിൻ്റെ സർവീസിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.